ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡൂഡ്സ്റ്റാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ GTA 5 ഫ്രാങ്ക്ലിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ്, കുറെ പേര് നമ്മളടുത്ത് പറഞ്ഞിരുന്നത് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മൈക്കിൾ ആയിട്ടോ അല്ലെങ്കിൽ ട്രെവർ ആയിട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈസ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മൈക്കിൾ ആയിട്ട് വരണോ അതോ ട്രെവർ ആയിട്ട് വരണോ അതോ ഫ്രാങ്ക്ലിൻ ആയിട്ട് വന്നാൽ മതിയോ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മളെ ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ രണ്ട് ബ്രദേഴ്സ് ഉണ്ട്, ഒന്ന് ട്രെവർ ഒന്ന് മൈക്കിൾ. നിങ്ങൾ ആരും നമ്മുടെ ഈ ചാനലിൽ ട്രെവറിനെ മൈക്കിളിനായിട്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ആരായിട്ട് നമ്മൾ ഇനി അടുത്തത് വരണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, ഇതപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് സിമിയോ നമ്മളെടുത്ത് വിളിച്ച് പറഞ്ഞ് കുറെ RC കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിനക്ക് ഏതാന്ന് വെച്ചാൽ നോക്കിയെടുത്തോ. പിന്നെ ഏതോ ഒരു ചെറിയൊരു മിഷീന്റെ കാര്യം നമ്മളെടുത്ത് പറഞ്ഞിരുന്നു. അത്യാവശ്യം ഇച്ചിരി വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ് നമ്മളെടുത്ത് പറഞ്ഞിരുന്നത്. അപ്പൊ എന്തായാലും എന്തൊക്കെ ആയിരുന്നു ഇപ്പൊ എന്തായാലും അവിടെ പോയി ചോദിച്ചറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇതപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഒരു KSRTC ബസ് നമ്മൾ എന്ത് ചെയ്ത് മോഷ്ടിച്ചായിരുന്നു. ഒന്നും പറയണ്ട, ആ ബസ് അങ്ങോട്ട് മോഷ്ടിച്ചിട്ട് നമ്മളിത് RC ബസ് ആക്കിയിട്ട് ഇതവിടെ നമ്മളിത് നമ്മുടെ ഷീൻചാന്റെ പിഞ്ചാന്റെ ഗ്യാരേജിലോട്ട് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് RC ആക്കി മാറ്റിയായിരുന്നു നമ്മള്. നമ്മള് നമ്മുടെ സിറ്റിയുടെ August 15 നടന്ന സ്ഥലം, ഇൻഡിപെൻഡൻസ് നടന്ന സ്ഥലത്ത് പ്രസിഡന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആയിരുന്നു നമ്മുടെ KSRTC ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ, ലോഞ്ചൊക്കെ അവിടെ ഇരുന്നു. നമ്മൾ എന്ത് ചെയ്ത് അവിടെ ഒരു സെക്യൂരിറ്റിയുടെ വേഷം കെട്ടിട്ട് നമ്മൾ അവിടെ നുഴഞ്ഞു കയറിയിട്ട് ബസ് അങ്ങനെ അടിച്ചു മാറ്റി. ഗൈസ്, അപ്പൊ അതിന്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഇപ്പോഴത്തെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അത് കാണാം. അതുമാതിരി ഇപ്പൊ നമ്മുടെ ഗ്യാരേജിൽ KSRTC ബസ് ഉണ്ട്, കൊമ്പന്റെ ബസ് ഉണ്ട്, അതുമാതിരി ഒരു JCB, ഒരു ഫയർ എഞ്ചിൻ, പിന്നെ നിസാൻ GTR, ഉറൂസ്, റേഞ്ച് റോവർ, പിന്നെ ഒരു താർ, ഇത്ര വണ്ടികളുള്ളു. പിന്നെ നമ്മുടെ ഈ ഗ്യാരേജിന്റെ അടിയിൽ ഒരു സ്ഥലം കൂടി ഉണ്ട് തൊട്ടടിയിൽ, അവിടെ ഒറ്റ വണ്ടികളില്ല. ഓക്കെ, നമുക്ക് അവിടെയും കൂടി ഒക്കെ ഒന്ന് സെറ്റ് ആക്കണം. ഇവിടെ ഫുള്ള് നിറഞ്ഞിട്ട് വേണം അങ്ങോട്ട് സെറ്റ് ആക്കാനായിട്ട്. അപ്പൊ ഷീൻചാനും മിഞ്ചാനും രാവിലെ തന്നെ നമ്മുടെ വണ്ടി കഴുകി ക്ലീൻ ആക്കി കുട്ടപ്പാനാക്കിയിട്ടുണ്ട്. നമ്മള് KSRTC കൊണ്ടുവന്നപ്പോ മുട്ട അഴുക്കായിരുന്നു, കണ്ടാ മുട്ട അഴുക്കായിരുന്നു. ഇപ്പൊ തുടച്ചൊക്കെ ഓൾമോസ്റ്റ് ക്ലീൻ ആക്കി സെറ്റ് ആക്കി വരുന്നുണ്ട്. പിന്നെ അതുമാതിരി തന്നെ കൊമ്പന്റെ ബസ് നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട്. മീൻസ് അപ്പൊ നമ്മളെ ക്ലീനിങ്ങിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചായിരുന്നു കേട്ടാ. ഇപ്പൊ നമുക്ക് ഷീൻചാനും മിഞ്ചാനും സുഖമായി. കണ്ട ഈ സാധനങ്ങൾ വെച്ചിടത്ത് മെഷീനെ അങ്ങോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ നേരെ ഞങ്ങള് ക്ലീൻ ചെയ്തോളൂ, അത്രേ ഉള്ളു. എടാ ഷീൻചാനെ, എങ്ങനെയുണ്ട് പണി കാര്യങ്ങളൊക്കെ? പണി കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഈ പിഞ്ചാനാണ് ഒരു പണി കൊടുക്കുന്നില്ല, എല്ലാതും എന്നെ കൊണ്ട് എടുപ്പിക്കാണ് ഫ്രാങ്ക്ലിൻ ബൈ പണി. എന്റെ പൊന്നെ പിഞ്ചാനെ, നീ ഇവനെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നിനക്ക് വണ്ടി ഓടിക്കാൻ തരത്തില്ല കേട്ടാ. ആ ഫ്രാങ്ക്ലിൻ, ഞാൻ പണിയൊക്കെ എടുക്കുന്നുണ്ട് ഫ്രാങ്ക്ലിൻ. ഞാൻ നോണ പറയാം, ഞാനാണ് പണിയെടുക്കണത്, അവനാണ് പണിയെടുക്കാത്തത്. രണ്ടുപേരും ഒരുമിച്ച് പണിയെടുത്താൽ മതി. ഞാൻ CCTV ക്യാമറ. ഇവിടെ എന്തായാലും ഞാൻ ഒരു CCTV ക്യാമറ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതപ്പോ എല്ലാവരും ഒരു 1000 ലൈക്ക് ആക്കി. ഇപ്പോഴത്തന്നെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1000 ലൈക്കാണ്. നമ്മൾ ഇവിടെ ഫുൾ CCTV അങ്ങോട്ട് ആക്കിയാലോ അങ്ങനെ ആലോചിക്കുകയാണ്. ഓക്കെ, എന്തായാലും CCTV കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ സിമിയോന്റെ അടുത്ത് പോവാം. സിമിയോ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ പോയി എന്താണ് സംഭവം എന്നാലും അറിയട്ടെ. അപ്പൊ നമ്മൾ റാംഗ്ലറിലാണ് പോണത്. ഫ്രാങ്ക്ലിന്റെ ഫേവറേറ്റ് വണ്ടിയാണ് ഈ റാംഗ്ലർ. ഓക്കെ, അതുമാതിരി തന്നെ കുറെ പേര് കമന്റ് ഇട്ടായിരുന്നു കുറെ കുറെ വണ്ടികളൊക്കെ നമുക്ക് RC ആക്കണം എന്ന് പറഞ്ഞു. ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും RC ആക്കണതായിരിക്കും. അപ്പൊ അവരുടെ പേരായിരിക്കും നമ്മൾ നമ്പർ പ്ലേറ്റിൽ കൊടുക്കാൻ പോണത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 4 അടിപൊളി വണ്ടികളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പേരും നമ്മൾ എന്തായാലും നമ്മുടെ RC വെഹിക്കിൾ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ അതുമാതിരി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പാനെ ഉമ്മാനെ അച്ഛനും അമ്മേനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇപ്പോഴെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അച്ഛനും അമ്മേനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇപ്പോഴെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സിമിയോന്റെ അടുത്തോട്ട് പോവാം. ഓക്കെ, പിന്നെ അതുമാതിരി തന്നെ നമ്മൾ കുറെ മാൻഷനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്, ഓർമ്മയുണ്ട. അതുമാതിരി നമുക്ക് കുറച്ച് ഐലൻഡ് മാൻഷനും അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കണം. പിന്നെ ഷിൻചാൻ ഒരു അടിപൊളി വീടൊക്കെ വെക്കണം, കുറെ പേര് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഷിൻചാനും പിഞ്ചാനും നമ്മൾ ഒരു 60K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ സർപ്രൈസ് ആയിട്ട് നമ്മൾ ഷിൻചാനും പിഞ്ചാനും ഒരു വലിയൊരു RC ഗാരേജ് ഉള്ള ഒരു വലിയൊരു വീട് നമ്മൾ സെറ്റ് ആക്കി കൊടുക്കണതായിരിക്കും. ഓക്കെ, അവിടെ ഈ സിറ്റിയിലുള്ള എല്ലാ വണ്ടികളും നമ്മൾ RC ആക്കും, അതും പ്രീമിയം വണ്ടികളും. മനസ്സിലായാ, പ്രീമിയം സ്പോർട്സ് വെഹിക്കിൾസ് ആയിരിക്കും നമ്മൾ ഷിൻചാനും മിഞ്ചാനും കൊടുക്കണത്. അതുമാതിരി ഹെലിപ്ലെയിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇപ്പോഴത്തെ തന്നെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ചുമന്ന വട്ടം കണ്ട അടിയിൽ അതൊന്ന് ഞെക്കി സബ്സ്ക്രൈബ് ചെയ്തിട്ട് 60K അപ്പൊ നമുക്ക് എന്തായാലും ഷിൻചാനും മിഞ്ചാനും സംഭവം സെറ്റ് ആക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ സിമിയോന്റെ ഡീലർഷിപ്പിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ സിമിയോന്റെ ഡീലർഷിപ്പ് എത്താറായിട്ടുണ്ട്. എടാ വെടിപ്പ് 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 വെടിപ്പ്, എടാ ഇവിടെ പ്ലേപ്പിന് ഫുള്ള് സീനാണല്ലോ. ഓ, നമ്മളെ വണ്ടിക്ക് ഇടിച്ചത് അവൻ. ഇവിടെ ഇപ്പോഴേ പിന്നെ ഫുള്ള് സീനാണ്, ഈ പറയുന്ന വെടിവെപ്പും അതുമാതിരി ഫുൾ ടെററിസം ആൾക്കാരൊക്കെയാണ് ഇപ്പൊ ഇവിടെ. ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഫ്രാങ്ക്ലിൻ ഞങ്ങൾ പോലീസ് എക്സാം എഴുതി പോലീസ് ആകുമ്പോൾ എന്തു പറയുന്നത്.
നിങ്ങൾ എന്താ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ഫ്രാങ്കൽ എന്തായാലും ഒരു പോലീസ് ആകാൻ പോണം. പോലീസ് ആയിട്ട് വേണം ഇവിടുത്തെ നാട്ടുകാർ മാഫിയൊക്കെ ഒന്ന് നന്നാക്കാനായിട്ട്. സിമിയോൺ എവിടെ? സിമിയോൺ ഓക്കെ സിമിയോൺ ബാക്കിലുണ്ട്. ഞാൻ പോയി സിമിയോണ് എടുത്ത് പോയി സംസാരിച്ച് നോക്കട്ടെ. ഓക്കെ, സിമിയോൺ നല്ല കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ടല്ല ഇന്ന്. എടാ ഫ്രാങ്കലിനെ, അതെ ഇതിന്റെ കൊണ്ട് വെയിലൊക്കെ അടിക്കുന്നുണ്ടല്ല. ഈ ബലൂണാണല്ലോ ദൈവമേ, ഈ ബലൂണൊന്ന് മാറി നിൽക്കും, മനുഷ്യരുന്ന് സൺബാത്ത് ചെയ്യുവാണ്. ഫ്രാങ്കൽ, നമ്മൾ പറഞ്ഞ ഒന്ന് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രാങ്കലിനെ ഞാനിപ്പോ ലൊക്കേഷൻ അയച്ചിരുന്നു. ആ ലൊക്കേഷനിൽ കുറെ വണ്ടികളുണ്ട്. ആ വണ്ടികൾ ഇച്ചിരി സൂപ്പർ പവറും കാര്യങ്ങളുള്ള വണ്ടികളാണ്. നമ്മുടെ അവഞ്ചേഴ്സിന്റെ വണ്ടികളാണത്. ഓക്കെ, അപ്പൊ ആ വണ്ടി എടുത്തുകൊണ്ട് വരണം. അത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മളത് എടുത്തു നമ്മുടെ ലാഭം എന്താണ്, ബെനിഫിറ്റ് എന്താണ്, എന്തെങ്കിലും നമുക്ക് കിട്ടണ്ടേ പൈസ, എന്തെങ്കിലും നമുക്ക് വേണ്ടേ ബെനിഫിറ്റ് എന്താ, അത് പറ. എടാ നീ എടുത്തോണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് ചോദിക്കുന്ന വണ്ടി ഞാൻ അറസികാതാക്കി തരും, ഫ്രീ ആയിട്ട് ഒരു 5 വണ്ടി ഞാൻ ആക്കി തരും. ഓക്കെ, അപ്പൊ അവിടെ എത്ര വണ്ടികളുണ്ട് മിലിറ്ററിക്കാരടുത്ത്? മിലിറ്ററിക്കാരടുത്ത് വണ്ടികളുള്ളത് 3 വണ്ടികളാണുള്ളത്. ആ 3 വണ്ടികളൊക്കെ സ്പെഷ്യൽ എബിലിറ്റീസ് ആണ്. അത് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. നീ അപ്പൊ എന്തായാലും എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് കൊണ്ടുവരാം. പക്ഷെ നിനക്കുള്ള ദിവസം എന്ന് പറയുന്നത് 3 ദിവസമായിരിക്കും ഉണ്ടാവുക. നീ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കാലം ഒച്ചിട്ടാലേ ബാക്കി 2 കാലം അവിടെ സേഫ് ആക്കാനായിട്ട് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുവെക്കും. മനസ്സിലായോ? അങ്ങനെ മാറിക്കോ. ഒന്നല്ല നീ ഒറ്റയടിക്കോ എല്ലാ വണ്ടിയും മോഷ്ടിക്കണം, അല്ല നീ 1x1 ആയിട്ട് മോഷ്ടിക്കണം. ഓക്കെ, അത് 1x1 ആയിട്ട് മോഷ്ടിക്കുന്നതായിരിക്കും നല്ലത്. മൂന്നാമത് ഒരു ഡേ 3 വണ്ടി തന്നെ മോഷ്ടിച്ച ഇച്ചിരി പ്രശ്നമാകും. നീ എന്തായാലും നിന്റെ ഇഷ്ടം അതിന് നോക്കി ചെയ്. നീ എന്തായാലും വന്ന കഴിഞ്ഞാൽ നിന്റെ ആർസി കാർഡും കാര്യങ്ങളും നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അല്ല സിമിയോണെ, എനിക്ക് വേറെ ആർസി കാർഡ് ഒന്നും വേണ്ട. അതായത് എനിക്ക് ഞാൻ കുറച്ച് വണ്ടികൾ പറയാം, എനിക്ക് അത് നിങ്ങൾ ആർ സി കാർഡ് ആക്കി തന്നാൽ മതി. ആർ സി ബസ്, ആർ സി കാർ, ആർ സി ഹെലികോപ്റ്റർ, അങ്ങനെ എന്തെങ്കിലും ആക്കി തന്നാൽ മതി. അത് ശരിയാണല്ലേ. ഓക്കെ, അപ്പൊ താങ്ക് യു സിമിയോണെ, ബൈ ബൈ ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് വരാം. നമ്മുടെ ലൊക്കേഷൻ തന്നേക്കണെന്ന് പറയണത് നമ്മുടെ ദീ ഭാഗത്തല്ലേ പറഞ്ഞത്? നമ്മുടെ അടുത്ത് ദീ ഭാഗത്തല്ല, നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞത് എടാ ഏത് ഭാഗത്താണോ നമ്മുടെ അടുത്ത് സ്ഥലം പറഞ്ഞത്, ലൊക്കേഷൻ അയച്ചൊന്നും കാണാണ്ടായാലല്ല ദൈവമേ. ദിവട തന്നെ. കറക്റ്റ്. ഞാൻ സംശയമായിപ്പോ ഈ സ്ഥലമാണോ ഈ സ്ഥലം എന്നൊക്കെ നല്ല രീതിക്ക് കളിപ്പിച്ചതായിപ്പോയി. അപ്പൊ ഇവിടെയാണ് വന്നേക്കണത്. അപ്പൊ നമ്മൾ ഈ സ്ഥലത്തോട്ട് ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകാൻ പോണത്. ഓക്കെ, അവിടെ എന്തെങ്കിലും മിലിറ്ററി ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകാം. നമ്മൾ ഇതുവരെ ഈ വഴി നമ്മൾ വന്നിട്ടൊന്നുമില്ല, ഇതുവരെ നമ്മൾ ഈ വഴി വന്നിട്ടില്ല. ട്രാഫിക് ഒക്കെ കൂടിയ വഴിയാണ്. അയ്യോ, പറഞ്ഞ് നാക്കെടുത്തുള്ള ട്രാഫിക് കൂടിയ വഴി പറഞ്ഞാൽ ഇപ്പൊ തന്നെ മയ്യത്തായാലേ ദൈവമേ. നമുക്ക് എന്തായാലും അപ്പുറത്തെ റോട്ടിൽ കൂടെ നടക്കണ്ട, കാരണം ഇപ്പുറത്തെ കൂടെ നടന്നാൽ നമ്മൾ അവിടെ എത്തുമ്പോ ചത്തു വേണ്ട. പോണോക്കി വണ്ടികൾ പോണ പോക്ക് കണ്ട. അയ്യോ, കണ്ട നല്ല സ്പീഡാണ്, നല്ല ഹൈവേ ആണ് ഇത് കണ്ട. നമ്മളൊരു ജസ്റ്റ് ഇപ്പൊ വെറുതെ കാണിച്ചാൽ അവര് വളച്ചു പോകണ്ട. അപ്പൊ അത്ര ഡേഞ്ചറസ് സ്ഥലമാണ് അത്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് ഇപ്പുറത്തോട്ട് കിടക്കാം. അപ്പൊ നമ്മുടെ സ്ഥലത്തോട്ട് പോണം. ഓക്കെ, നമ്മുടെ കയ്യിലാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ കാർബൺ റൈഫിൾ ഉണ്ട്, പക്ഷെ കുറച്ച് ബുള്ളറ്റ് ഉള്ളത് നമ്മുടെ കയ്യിൽ. പക്ഷെ അവിടെ എത്ര പട്ടാളക്കാരുണ്ടെന്ന് മാത്രം നമുക്ക് അറിയത്തില്ല. അതാണ് വലിയൊരു സീന്, മനസ്സിലായ? അപ്പൊ നമുക്കതിൽ അങ്ങോട്ട് പോയിട്ട് സാധനം അടിച്ചു മാറ്റണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അതാണ് അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് കേട്ടാ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ പറ്റത്തില്ല, ഇവിടെ ഫുള്ള് മിലിറ്ററിയുടെ ആൾക്കാരൊക്കെയാണ്. പക്ഷെ അപ്പൊ നമുക്ക് ഹെലികോപ്റ്റർ പോണ സൗണ്ട് കേട്ടല്ലേ ഞാൻ, അവിടെ ഹെലികോപ്റ്റർ പോകുന്നുണ്ട് കേട്ടാ. നമുക്ക് എന്തായാലും അപ്പൊ ഒരു ഓഫ് റോഡ് അങ്ങോട്ട് പോകേണ്ടി വരും, കാരണം അവിടെ ഇല്ലീഗൽ ഏരിയയാണ്, മനസ്സിലായ? ഈ അവഞ്ചേഴ്സിന്റെ സൂപ്പർ വെഹിക്കിൾസ് കൊണ്ടുവന്നിട്ട് പിടിച്ചു വെച്ചേക്കുവാണ് അവര്. അപ്പൊ നമുക്ക് ഇച്ചിരി സീനാണ്, നമുക്ക് സൗണ്ട് ഒന്നും കേക്കത്തില്ല എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇനി ഇതിന്റെ മേലെ പോലീസുകാരുണ്ടാവോ എന്തോ. അവിടെ ദേ ഒരു പുലി പോണു, പുലി പോണു. ഈ പുലിനെ അങ്ങനെ കഴിച്ചു വെച്ചല്ല അങ്ങോട്ട്. ഓക്കെ ഓക്കെ, ഇത് അവിടെ ഉണ്ട് കേട്ടാ. നമുക്ക് ആ മലയിൽ പോയി നല്ല വ്യൂ കിട്ടും. ഓക്കെ, ഈ മലമേലെ നമുക്ക് നോക്കാം, ഫോൺ വെച്ച് സൂം ചെയ്ത് നോക്കാം, നമുക്ക് കാണോ ഇല്ലയെന്ന്. ഓ, ദേ നിക്കുന്ന കാറ്, എന്റെ ഒളിയോ. വിഷയം ഈ കാറ് മറ്റേ കാറല്ലേ ഗ്ലോയി. അയ്യോ, വെബ്സൈറ്റ് മാറിപ്പോയല്ലോ ദൈവം, ഇതല്ലേ വെബ്സൈറ്റ്. ഫോൺ അങ്ങോട്ട് മാറിപ്പോയി, ഞാൻ ക്യാമറ എടുത്തതാണ്, വെബ്സൈറ്റ് പോയി നേരം. ഓക്കെ, ക്യാമറ. ഓക്കെ, സാധനം ഞാൻ നോക്കട്ടെ. ഓളിയോ, ഇതാണ് നമ്മുടെ സൂപ്പർ എലമെന്റ് കാറ്. ഇതിനെന്തോ സൂപ്പർ പവേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് അറിയത്തില്ല എന്താന്ന്. എടാ ഇവിടെ പട്ടാളം മിലിറ്ററി, ഇതിന്റെ മേലെ മിലിറ്ററി, പിന്നെ അവിടെ മിലിറ്ററി ക്യാമ്പ്, മിലിറ്ററീസ് ഉണ്ട്, പിന്നെ ഇതിന്റെ മേലെ ഉണ്ടാവുക മിലിറ്ററീസ്, ഇതിന്റെ ഓ ബാഗി ഉണ്ട്, സ്നൈപ്പേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. സ്നൈപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയാനെ, കുണ്ടിക്ക് വെടി കിട്ടിയാനെ. എത്ര വട്ടം സിമിയോ തരുന്ന എല്ലാ പണിക്കും നമുക്ക് കുണ്ടിക്ക് വെടി കിട്ടാറുണ്ട്.
ഓക്കെ, അവിടെ എന്തൊരു ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് അടിക്കാൻ പോണ സ്ഥലം. പക്ഷെ നമ്മുടെ കയ്യില് തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളിലോട്ട് എങ്ങനെ കടക്കുന്നെങ്കിൽ ഐഡിയ ഇല്ല. അവിടെ നിന്ന് കടക്കാൻ പറ്റുന്ന നമ്മുടെ കയ്യിൽ കാർബൺ റൈഫിൾ ഉണ്ട്, ആ നമ്മുടെ ഒരു 10,000 ബുള്ളറ്റ് ഉണ്ട്, അത് മതി. പക്ഷെ എന്നാലും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. പക്ഷെ ഉള്ളിലോട്ട് കടക്കണം, നമുക്ക് ഉള്ളിലോട്ട് കടന്നാലേ നമുക്ക് ആ വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിന്റെ എൻട്രൻസ് എക്സിറ്റ് നമുക്ക് അറിയാം. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ വഴി ഉണ്ടാ ഗൈസ്, ഇവിടെ വഴി ഉണ്ട് കേട്ടാ. ആ ഓക്കെ 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 ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അടിക്കാൻ പോണേ. ഈ കാണുന്ന എല്ലാ മിലിറ്ററീസിനും അടിക്കാൻ പോണേ. ഞാൻ ആദ്യം കടത്തി വിടുമോ നോക്കാം, ചോദിക്കട്ടെ അവരുടെ അടുത്ത്. കടത്തി വിടാൻ ഞാൻ നമുക്ക് സുഖമാണല്ലോ, വണ്ടി എടുത്ത് മോഷിക്കാലോ. ഹായ് സാർ, സാറിന്റെ കയ്യില് തീപ്പെട്ടി ഉണ്ടോ സാറേ? തീപ്പെട്ടി പെട്ടെന്ന് ഇവിടെ ക്ലിയർ ആവുക കേട്ടോ, ഇത് ഇല്ലീഗൽ ഏരിയയാണ്. സാറിന്റെ കണ സാറ് സുന്ദരനാണ് കേട്ടോ. സാറാണോ ഇവിടുത്തെ വലിയൊരു മേജർ ഓഫീസർ? എന്നെ കണ്ടത് അങ്ങനെയൊക്കെ തോന്നുന്നു, എന്നാലും ഞാനല്ല കേട്ടോ. അത് പിന്നെ എനിക്ക് ചെറുതായിട്ടൊന്ന് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണായിരുന്നു ഈ സ്ഥലം ഒന്ന്. അതിനെന്താ പോയി കണ്ടോളൂ. സാറ് തമാശക്ക് പറഞ്ഞല്ലോ എന്നെ കണലൊരു കേണലിന്റെ വലിയൊരു ഓഫീസറിന്റെ മതിലുണ്ടെന്ന്, ലുക്ക് ഒക്കെ ഉണ്ടെന്ന്. അല്ല, അയ്യോ, ഇത് സാറുണ്ടപ്പോ എനിക്ക് മറ്റേ മോഹൻലാലിന്റെ ഒരു ചെറിയൊരു കട്ട് തോന്നി സാറേ. നമ്മടുത്ത് കേറി കണ്ടോളെ. അയ്യോ സുന്ദരനാന്ന് പറഞ്ഞപ്പോ ഇനി ഇവന്റെ അടുത്ത് സുന്ദരനാന്ന് പറയണാവോ? എടാ ചാനൊക്കെ തുറന്നു കേട്ടോ, എടാ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ അടുത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മാറിക്കാം. ഇവിടെ എന്തുവാടാ, ഇവിടെ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഓ ഇവിടെ എടാ, ഇവിടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ ചായ, ഫുഡ് ഏരിയ, ബുള്ളറ്റ്, ഇതൊക്കെ എന്തെങ്കിലും ഫുഡിന്റെ ഏരിയ തന്നെയാണ്. പിന്നെ ബുള്ളറ്റ്സിന്റെ ഏരിയ, ആ പിന്നെ ടീ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. നമുക്ക് എന്തെങ്കിലും ആദ്യം ഇവിടെ ഒന്ന് ചുറ്റി പരിസരമൊക്കെ ഒന്ന് ചുറ്റി നോക്കാം. നമുക്ക് ആദ്യം ഏതൊരു രക്ഷപ്പെടുന്നൊക്കെ ഒന്നൊരു പ്ലാൻ വേണ്ട, നമുക്ക് വന്നവന്ന് രക്ഷപ്പെടാം, അത് വേറെ കാര്യം. നമുക്കൊന്ന് നോക്കണ്ടേ, എടാ ഇവിടെ ക്ലോസ് ണല്ലോ, അപ്പുറത്ത് കടക്കാൻ പറ്റൂലടാ. ഓ ഇപ്പുറത്തൂടെ ഇങ്ങനെ കടക്കാൻ പറ്റുമോ? ഇല്ല, ദൈവമേ, തലമൂത്തി മറിഞ്ഞു വീണ്. ഏ ട്രെയിൻ പോണേ. ഓ നമ്മുടെ സീറ്റ് ലോസ് ആൻഡ്രസ് ട്രെയിൻ ആണത് മോനെ. ഓക്കെ, സാധനം കടന്നു. ഇവിടെ പോലീസ് നോക്കണൊന്നുമില്ലല്ലേ. ഓക്കെ, അവിടെ നോക്കുന്നില്ല ആളിയ. എടാ ഇവർക്ക് അറിയത്തില്ല എന്നുണ്ട്, ഇത്രയും വലിയ ഇതാണ് സൂപ്പർ പവർ ഉള്ള വെഹിക്കിൾ എന്ന് അറിയത്തില്ല എന്നുണ്ട്, കാരണം ഇത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ ഓക്കെ, ഇവിടെ കടന്ന് തുറന്നിട്ടാ. ഇവിടെയൊക്കെ നമുക്ക് നോക്കാം, ഇവിടെയൊക്കെ ഫുള്ള്. ഓ ഇവരെന്തായാലും ഒരു വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് അറിയാം, കാരണം സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചാക്കൊക്കെ വെടികൊള്ളാണ്ടിരിക്കാം. ഓ ഇവിടെയൊക്കെ ഫുള്ള് പോലീസുകാരും പട്ടാളക്കാരൊക്കെ ഉണ്ട്. ഇത് പട്ടാളക്കാരാണ്, പോലീസുകാരല്ല, സോറി, പട്ടാളക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അതുമാതിരി ഇവിടെ പട്ടാളക്കാർ ഭാര്യയും മക്കളും വൈഫും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇതേ അവിടെ ഉണ്ട്, ഇവിടെ നമ്മളെ വിളിക്കുന്നുണ്ട്. ലുക്ക് ഓവർ ഇയർ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് അല്ലാന്നുണ്ട്. അതുമാതിരി തന്നെ ഇവിടെ ദേ ഇവിടെ കിടന്നുറങ്ങണ, ഡ്യൂട്ടി സമയത്ത് കിടന്നിറങ്ങണേക്ക് പോലീസുകാര്. ഇതേ മറ്റേ ക്യാമ്പാണ്, ക്യാമ്പ് ക്യാമ്പ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി. ഇതിൽ എന്തൊരു സൂപ്പർ പവർ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് കാര്യം ചെയ്യാം, തൽക്കാലം ഇപ്പൊ ഒരു വണ്ടി എടുത്തു കൊണ്ടുപോകാം. ഇതിൽ നല്ല വണ്ടി എന്നൊക്കെ ഒന്ന് പറയാനായിട്ട്, ദീ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട്, അതുമാതിരി തന്നെ ഓ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട്, ഒളി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരെണ്ണെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വണ്ടിയുടെ ലൊക്കേഷൻ ഒരു മാറ്റും, കാരണം ഭയങ്കര ഡേഞ്ചർ ആണല്ലോ ഈ വണ്ടി. ഇതൊന്ന് സൂപ്പർ പവർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കപ്പോൾ എന്തായാലും എടുക്കാൻ പറ്റിയ വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൽക്കാലം നമുക്ക് ദീ വണ്ടി എടുക്കാം. ഏത് ദീ വണ്ടി എടുക്കാം, SYN ഈ വണ്ടി എടുക്കാം. ഓക്കെ, ഞാൻ അതിന് കയറി നോക്കട്ടാ. അയാൾ വല്ലതും പറയാവോ എന്തോ മോനെ. ഓ എടേ ഇത് നോക്ക്, ഇടിമിന്നലും കാര്യങ്ങളൊക്കെ മോനെ. അപ്പൊ അടുത്ത വണ്ടി നോക്കട്ടെ, ഈ വണ്ടിക്ക് എന്താണ് പവർ? ടയർ നോക്കിയേ. ഓ എടേ ഇതെന്തോന്ന്, എടാ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എടേ ക്ലൈമറ്റ് മാറി ഒറ്റയടിക്ക്, ഇതെന്തോന്ന്, എടാ ഇതിന്റെ പവർ ആണ്. ഇനി വണ്ടിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ക്ലൈമറ്റ് മാറോ? കൊള്ളാലോ പരിപാടി. ഓ
മോനെ ഇതിന്റെ പവർ ക്ലൈമറ്റ് മാറും. അപ്പൊ അതിന്റെ പവർ എന്തരണാവോ എന്തോ. ഇതിന്റെ പവർ എന്താ നോട്ടെ കാളി, ക്ലൈമറ്റ് പറഞ്ഞ വിഷയം കേട്ടാ. ഓ ഇതിന്റെ ലൈറ്റ് നോക്ക് മോനെ. എടൈ ആ ഇത് മറ്റേ വണ്ടി, ഇതിനെ ഞാൻ പിടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കണ്ട വണ്ടി ഓപ്പോസിറ്റ് തന്നെ വണ്ടി വന്നു കഴിഞ്ഞാല് ഇടിച്ച് തെറിച്ചിപ്പിച്ച് കളയും. ഓ നല്ല സ്പീഡും ഉണ്ട്. ഓക്കെ അതന്നെ. പോലീസുകാരൊക്കെ നമ്മളുടെ സീനൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഇവരുടെ വിചാരത്തൊന്നും ഒക്കെ വെറുതെ കളിപ്പാട്ട ബൊമ്മയാണെന്നാണ് ഇവരുടെ വിചാരം. ബാണ്ടന്മാര് കേട്ടാ. ഇതിന് ഈ സാഞ്ചി ടിആർ, ഇതിനെന്തായിരിക്കും പവർ? ഇതിനൊക്കെ സ്പീഡ് ആയിരിക്കുന്നുണ്ട്. ആളിയോ ഡ്രാഗൻ മോനെ, ഇപ്പൊ പറക്കും ഈ വണ്ടി മോനെ. സെറ്റ് കേട്ടോ, സെറ്റ്. ഓക്കെ ഈ വണ്ടി എടുത്തോട്ടെ. ഈ വണ്ടി എന്താണ് പവർ നോക്കട്ടെ മോനെ. ഓ ഈ വണ്ടിക്ക് എന്താണ് പവർ? എടാ ഈ വണ്ടിക്ക് എന്തോരോ പവർ ഉണ്ടല്ലോ. ഈ വണ്ടിക്ക് എന്തോരോ എഴുതി വെച്ചിട്ടുണ്ട്, ഡ്രൈവ് ഇൻസൈഡ് ദ വാട്ടർ ആൻഡ് അണ്ടർ ദ വാട്ടർ. ഓ വെള്ളത്തേക്ക് കുടിക്കാൻ പറ്റുണ്ടാ, അത് പൊളിച്ച്. എടാ നമ്മളെ കണ്ട്, വാണ്ടടപ്പ് വാണ്ടടപ്പ്. ഇതേ പോലീസ് എടുത്ത് പിടിക്കാനായിട്ട്. എടാ അവന്റെ കയ്യിൽ തോക്കില്ലേ. എടാ 1, 2, 3, 4, 5 സ്റ്റാറ്. എടാ അളിയോ 5 സ്റ്റാർ, നമുക്ക് രക്ഷപ്പെടണം. ഓ തുറക്കാകോട്ടെ തുറക്കാകോട്ടെ എന്റെ അളിയ. ഓ എടാ 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 പ്രശ്നമാണ്. സീനാവും. നമുക്ക് എന്തായാലും രക്ഷപ്പെടണം വേഗം. ഹെലികോപ്റ്റർ മിലിറ്ററിക്കാരൊക്കെ ഇളകിയിട്ടുണ്ട്. ഓ അളിയ അങ്ങോട്ട് മാറി നിക്കന്റെ പൊന്ന് സാറേ. ഇതേ വെടിവെപ്പൊക്കെ വരുന്നു. ഓ അയ്യോ എന്റെ അളിയ. എടാ ഇവ ഇതിന്റെ സൂപ്പർ പവർ വെള്ളത്തിൽ കൂടെ പോകുന്നല്ലേ. ഏഷ്ട അപ്പൊ നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് ഒരു വെള്ളത്തിന്റെ ഭാഗത്തോട്ട് പോകണം, സീയുടെ ഭാഗത്തോട്ട്. ഓക്കെ ഗൈസ്, പോലീസുകാരൊക്കെ മൊത്തത്തിൽ നമ്മളെ വളഞ്ഞിട്ടുണ്ട് മോനെ. അങ്ങോട്ട് മാറി നിൽക്കണ്ട സാറേ. ഏഷ്ട അപ്പൊ നമുക്ക് എന്തായാലും ഓഫ് റോഡ് തന്നെ പോകേണ്ടി വരും. ഓക്കെ കാരണം ഫുള്ള് പോലീസുകാർ നമ്മളെ വളഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും വെള്ളം ഉള്ളടുത്ത് വേണം പോവാനായിട്ട്. നമുക്ക് ഇതിന്റെ പവർ ടെസ്റ്റ് ചെയ്യണം കാരണം വെള്ളം. എടാ പോലീസുകാരെ നമ്മളെ വിടുന്നില്ലടാ മോനെ. നമുക്ക് എന്തായാലും രക്ഷപ്പെടാൻ വെച്ചിട്ട് ടാസ്ക് ആണെന്നുണ്ട്. എന്റെ ലൈഫിൽ ഇതുവരെ 5 സ്റ്റാർ ആയിട്ടില്ല. എടാ ബാക്കിയുള്ള വണ്ടി ഓ പറക്കുന്ന പോലെ വണ്ടി എടുത്താൽ മതിയായിരുന്നു മനുഷ്യന്. ഈ വണ്ടി കയറിയപ്പോ അപ്പത്തീരും മിലിറ്ററിക്കാരും പോലീസുകാരും നമ്മളെ വളഞ്ഞ്. അളിയ മോനെ പോട്ടെ. ഓ നൈറ്റ് ഉണ്ട് ഇതിന്, പക്ഷെ ഇതിന് വല്ല സ്പീഡില്ല കേട്ടോ. അപ്പൊ വെള്ളത്തിൽ കൂടെ മാത്രം പോണ വണ്ടിയാണ്. ഓ ഇതേ പറന്നു പോണ ആകാശത്ത് കൊടുക്ക. അതെ ഇതേ വെള്ളം വെള്ളം വെള്ളം. ഓ ഇവിടെ വെള്ളം ഉണ്ടായിട്ടാണ് മനുഷ്യനായിട്ട്. ഓ വെള്ളത്തേക്ക് എത്ര പെട്ടെന്ന് വെള്ളത്തേക്ക് പോട്ടെ. ഒരു സ്ഥലത്ത് ലിമിറ്റ് പോയി കഴിഞ്ഞാൽ പോലീസുകാർക്ക് വെള്ളം വരാൻ പറ്റത്തില്ല വെള്ളത്തിൽ. അങ്ങനെയാണ്. ഓക്കെ ഓ എടാ വണ്ടിക്കൊന്നും പറ്റുന്നില്ലടാ, വണ്ടി ബുള്ളറ്റ് പ്രൂഫാണ്. നമുക്ക് നേരെ വെള്ളത്തിൽ പോവാം. പോലീസുകാരാ എന്നെ ഒന്ന് വെറുതെ വിട് സാറേ, വണ്ടി വിജയ പകുതി പൈസ തരാം നിങ്ങക്ക്. ഓനെ ഓക്കെ സാറേ, ബൈ സാറേ, ബൈ ബൈ, ഹാവ് എ ഗ്രേറ്റ് ടൈം. ഓക്കെ ഓ എന്റളിയ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അടിയിൽ വീക്കെൻഡ് ഡ്രൈവ് അണ്ടർ ദ വാട്ടർ ആൻഡ് ഇൻസൈഡ് ദ വാട്ടർ എന്ന് ഉദ്ദേശിച്ചത്. വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെയാണ് ഓടിക്കുക. എടാ ഇനിയിപ്പോ എങ്ങനെ പോലീസായത് നമ്മളെ പിടിച്ചേ വരടാ. അതാണ് മുട്ട കോമഡി. ഇനി ബോട്ടിലെ കാര്യം വരാൻ. ഓക്കെ നമ്മുടെ സ്റ്റാർ പോയി തുടങ്ങി, മിന്നു തുടങ്ങി. ഓ സെറ്റ് 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 സെറ്റ്. കണ്ട അവർക്ക് ഇവിടം വരെ ലിമിറ്റ് ഉള്ളോ, ഇതിനപ്പുറം വരാൻ പറ്റത്തില്ല. പോയി പോയി പോയി, ഇത് എന്തായാലും നമ്മൾ രക്ഷപ്പെടും മോനെ. എടാ ഇത് വിഷയം കേട്ടോ, ഇതെങ്ങനെയാണ് പോണത് മനസ്സിലാവുന്നില്ലല്ലോ. ദേ അടുത്ത പോലീസുകാര് നൈറ്റ് ഒരു പോക്കാട് പോവാൻ പോണ. എന്റെ സാറേ എന്റെ പൊന്നു സാറേ, നമ്മൾ പാവങ്ങളാണേ, നമ്മൾ ജീവിച്ച് പോട്ടെ സാറേ. അപ്പൊ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടോ. ഓക്കെ ഓക്കെ, ഇപ്പൊ പട്ടാളക്കാരും പോലീസുകാരൊക്കെ പോകുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ, കമോൺ കമോൺ കമോൺ, പറ്റും പറ്റും പറ്റും. ഓക്കെ അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് നോക്ക്, നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സൗദി അറേബ്യക്കൊക്കെ പോകാൻ പറ്റുമോ? ദുബായിലോട്ടൊക്കെ പോയാലെങ്കിലാണെങ്കിലും ദുബായിലോട്ടൊക്കെ സൗദിയിലോട്ടൊക്കെ ഇങ്ങനെ പോവാ കേട്ടാ. വിഷയം കേട്ടത്. ഓ അപ്പൊ ഇതിന്റെ പവർ ഇതാണല്ലേ. അപ്പൊ എനിക്ക് കരയിൽ ഓടിക്കാം, വെള്ളത്തിൽ ഓടിക്കാം. അപ്പൊ അവിടെയുള്ള ഇടിമിന്നലിന്റെ വണ്ടിക്ക് ഇടിമിന്നലിന്റെ പവർ ആയിരിക്കുമോ? അതുമാതിരി അവിടെ കുറെ കുറെ വണ്ടികളുണ്ടായിരുന്നു, അതിനൊക്കെ ഓരോ ഓരോ സൂപ്പർ പവറുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടാ. മീൻസ് അപ്പൊ അടുത്തത് അതിൽ ഏത് വണ്ടി മോഷ്ടിക്കണം നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റേ എയറിന്റെ വണ്ടി മോഷ്ടിക്കണോ, അല്ലെങ്കിൽ നമ്മുടെ പറക്കണ വണ്ടി മോഷ്ടിക്കണോ, അല്ലെങ്കിൽ മറ്റേ ഇടിമിന്നലിന്റെ മോഷണം തണ്ടർ ആ സാധനം കണ്ടില്ലേ അത് മോഷ്ടിക്കണോ, അല്ലെങ്കിൽ ഭൂമിയുടെ പവറുള്ളത്, കാരണം കുറെ പവറുള്ള ഫയറിന്റെ പവർ കുറെ പവറുള്ള വണ്ടികളുണ്ട്. അപ്പൊ അടുത്തത് അതിൽ ഏത് മോഷ്ടിക്കണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം ഞാൻ നോക്കട്ടെ കേട്ടാ. ഓക്കെ ഇപ്പൊ നമ്മൾ കരയിലായി കേട്ടാ, സെറ്റ് കേട്ടാ. മീൻസ് അപ്പൊ ഈ വണ്ടി കൊടുക്കണോ? നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക. എന്തായാലും ഈ വണ്ടി
സിമിയോണ് കൊടുക്കണ കൊടുക്കണ കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും ഫ്രീ ആയിട്ട് ആർ സി കാർഡൊക്കെ തരാന്ന് പറഞ്ഞു, പക്ഷെ അതിനും കാട്ടി അടിപൊളി ഇതല്ലേ. നമുക്ക് കാര്യം ചെയ്യാം, ഇത് ബെന്നിക്ക് കൊടുത്തിട്ട് ബെന്നിനെ കൊണ്ട് ഇത് ആർ സി ആക്കാം, എന്നിട്ട് നമ്മുടെ ഷിൻജാനെ മിഞ്ചാന്റെ ഗ്യാരേജിലോട്ട് കൊണ്ടുവരാം. മിസ് അങ്ങനെ ചെയ്യണോ, അല്ലെങ്കിൽ സിമിയോണ് ഈ വണ്ടി കൊടുത്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ആർ സി കാർ സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞില്ലേ, അത് ചെയ്യണോ? നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാം. ഇതിനാകുമ്പോൾ സൂപ്പർ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഇവിടെ ജോയിൻ്റ് ആപ്പാണ്. അപ്പൊ അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇനി അവിടെ ഇനി ഇത്ര നാല് വണ്ടി എന്തുകൊണ്ട് നാല് വണ്ടി മോഷ്ടിക്കണം. അടുത്ത് നമ്മളെ ടാസ്കിൽ രണ്ട് വണ്ടി വെച്ച് വേണം മോഷ്ടിക്കാനായിട്ട്. അപ്പൊ അതൊരു എക്സിക്യൂട്ടീവ് മോഷണം തന്നെ നമ്മൾ ചെയ്യണം. ഓക്കെ, അത് ഏത് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തില്ല, നമ്മളെന്തായാലും തപ്പിടിക്കണം എന്തായാലും. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ അടച്ച് വൈൻ്റെ ആപ്പാണ്. അപ്പൊ പുതിയൊരു കിടുക്കാച്ചു വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.